ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരുവിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞൊരു അഞ്ചാറ് മാസമായിട്ട് നമ്മൾ യൂട്യൂബിൽ നിന്നൊക്കെ തീരെ ആക്റ്റീവ് അല്ലായിരുന്നു എന്ന് തന്നെ പറയാം. ആകെ അഞ്ചാറോ വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ബിസി ആയിരുന്നു. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ചാനലിൻ്റെ റീച്ചൊക്കെ മൊത്തത്തിൽ ഡൗൺ ആയി കിടക്കുകയാണ്. എന്തായാലും നമുക്ക് ചാനലൊക്കെ ഒന്നും കൂടി ഉഷാറാക്കണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത്. നിങ്ങൾ തമിഴ്നെയിൽ കണ്ടതുപോലെ ഒരു അത്യാവശ്യം വലിയൊരു അൺബോക്സിംഗ് ആണ്. പക്ഷേ നിങ്ങൾ തമിഴ്നെയിൽ കണ്ട അത്രയും പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ അത്രയും ബോക്സുകളൊന്നും അൺബോക്സ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു മൂന്നാല് ബോക്സുകൾ നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ചാനൽ ഒന്നും കൂടെ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളൊക്കെയാണ്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൊന്ന് എനേബിൾ ചെയ്ത് വെക്കാം. നേരത്തെ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നാല് പ്രോഡക്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അൺബോക്സ് ചെയ്യാനായിട്ടുള്ളത്. ഇനി കാണാം, വലിയൊരു ബോക്സ് ഉണ്ട്, ചെറിയ മൂന്ന് ബോക്സുകളും ഉണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ചെറിയ ബോക്സ് തന്നെ തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഈ ഒരു മൈക്കിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു മൈക്കാണ്, ബോയ BY-M1 എന്ന് പറയുന്ന മൈക്കാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരുവിധം എല്ലാ ഡിവൈസുകളിലും സപ്പോർട്ട് ചെയ്യും. അതായത് 3.5 mm ഒരു പിന്നും കാര്യങ്ങളൊക്കെ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫോണിലും ടാബിലും ലാപ്പിലും ക്യാമറയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്കാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള വയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തതായിട്ട് ഇതൊന്ന് തുറന്നു നോക്കാം. ഓക്കെ, അപ്പം തുറക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ ഒരു പൗച്ച് കാണാൻ പറ്റുന്നുണ്ട്. പൗച്ചിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ഒരു മൈക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, പൗച്ച് എടുത്തു. പൗച്ച് എടുത്തതിന് ശേഷം ഇതിനുള്ളിൽ രണ്ട് പേപ്പർ വർക്ക് വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം ഈ ഒരു പൗച്ചിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പൗച്ചിൻ്റെ മുമ്പിൽ ഇതുപോലെ ബോയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പൗച്ചിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മുടെ മൈക്ക് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഒരു സിലിക്ക ജെല്ലും കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു ചെറിയൊരു കവറുണ്ട്. അതുപോലെ തന്നെ ബോയയുടെ ഒരു ക്വാളിഫൈഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ബോയയുടെ ഒരു സർട്ടിഫിക്കറ്റ് പോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നീട് ഈ കവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു നോയിസൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമല്ലേ. ഇതിൻ്റെ പേരെന്താ ഇതിന് പറയാനുള്ള അറിയില്ല. ഇതിൻ്റെ ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആംപ്ലിഫയറിലൊക്കെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 3.5 mm ആംപ്ലിഫയർ കൺവെർട്ടർ ഉണ്ട്. ആംപ്ലിഫയർ അല്ല ഈ പിന്നിന് വരും. അപ്പോൾ എന്തായാലും ഈ ഒരു പിന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ആ ഒരു ക്ലിപ്പ്, നമുക്ക് ഈ ഒരു മൈക്ക് ക്ലിപ്പ് ചെയ്യാനുള്ള ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൈക്കിൽ യൂസ് ചെയ്യാനുള്ളൊരു ബാറ്ററിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു മൈക്കിൻ്റെ കൂട്ടത്തിൽ വരുന്നത്. ഓക്കെ, ആ ഒരു ബോക്സിൽ ഇത്രയും സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഈ ഒരു രണ്ട് ബോക്സുകളുമാണ് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊക്കെ ഇനിയിപ്പോഴുള്ള ഈ ഒരു മൂന്ന് പ്രോഡക്റ്റുകളും നമ്മുടെ ലൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഡക്റ്റുകളാണ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചെറിയ ബോക്സ് അൺബോക്സ് ചെയ്യാം. ഈ സാധനം നിങ്ങൾക്ക് പരിചയം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഒരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണ്. അതായത് നമ്മുടെ എന്താ പറയുക, ഇതില്ലേ നമ്മുടെ ലൈറ്റും അതുപോലെ തന്നെ നമ്മുടെ അംബ്രലയൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം ഇത് എനിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമായിരുന്നു, അതുകൊണ്ടാണ് ഇതിൽ ഒരെണ്ണം വാങ്ങിച്ചത്. ഓക്കെ, എന്തായാലും ഇതങ്ങോട്ട് മാറ്റിവെക്കാം. എല്ലാവർക്കും ഇതിൻ്റെ യൂസ് എന്താണെന്ന് മനസ്സിലായിരിക്കും തോന്നും. എന്തായാലും ഇതങ്ങോട്ട് മാറ്റിവെക്കുകയാണ്. ഇനി അടുത്ത ബോക്സും ഇതോടനുബന്ധിച്ചിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അതും നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത മെയിൻ ഐറ്റം. ഓക്കെ, അതായത് നമ്മുടെ ലൈറ്റ് ഹോൾഡറാണ്, ലൈറ്റ് ഹോൾഡർ വിത്ത് അംബ്രല ഹോൾഡറാണ്. ഓക്കെ, അപ്പം ഈ രണ്ട് പ്രോഡക്റ്റുകളാണ് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഇത് രണ്ടും ഏകദേശം ഒരേ പ്രോഡക്റ്റാണ്. അപ്പം ഒന്നിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും എന്താ പറയുക വലിയ ബോക്സ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് ബോക്സ് ഒന്നും അല്ല, ഇത് കുറച്ച് സ്പോഞ്ചൊക്കെ വെച്ച് എന്തൊക്കെയോ ചെയ്തതാണ്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു പാക്കിംഗ് ആണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പാക്കിംഗ് ആണ്. ഓക്കെ, രണ്ട് പ്രോഡക്റ്റുകളുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ട് പ്രോഡക്റ്റ്. പിന്നെ ഇതിൻ്റെ പാക്കിംഗ് അല്ല, അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ളൊരു പാക്കിംഗ് ഒക്കെ ആണ്. അപ്പം ഈ സംഭവങ്ങളൊന്നും പൊട്ടിക്കാനല്ല, ഒക്കെ പൊട്ടി പിടിക്കുന്നു.
സൗണ്ട് ഒന്നും വരുന്നില്ല. ഓക്കെ, അത് നമുക്ക് പിന്നീട് സമയം പോലെ പൊട്ടിക്കാം. ഓക്കെ, ഇനി എന്തായാലും ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് ജസ്റ്റ് ഞാനൊന്ന് എടുത്ത് കാണിച്ചുതരാം. എനിക്ക് എന്താ പറയുക, വളരെ ആകാംക്ഷയോടെ ഞാൻ കാത്തുക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. കാരണം ഏകദേശം 10-400 രൂപക്ക് താഴെയുള്ള ഒരു പ്രോഡക്റ്റാണ്. ആണല്ലേ, ഇത് ചെറിയ നമ്മുടെ ലൈറ്റ് സ്റ്റാൻഡാണ്. ലൈറ്റ് സ്റ്റാൻഡായിട്ട് നമുക്ക് ട്രൈപോഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ വില ഏകദേശം 350-400 രൂപേൻ്റെ ഉള്ളിലായതുകൊണ്ട് എനിക്ക് വളരെയധികം ആകാംക്ഷ ഉണ്ട്. ഇതിൻ്റെ ക്വാളിറ്റിയിൽ വളരെയധികം ആകാംക്ഷ ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണോ അല്ലെങ്കിൽ പണി പാടുമോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും അത് നമുക്ക് ഇപ്പം നോക്കാം. കണ്ടിട്ട് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ക്വാളിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. 2 ലൈറ്റ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ ഒരു ബൾബ് ഓർഡർ, അതുപോലെ ഒരു എന്താ പറയുക അംബ്രല ഹോൾഡർ, അതുപോലെ ഒരു മൈക്ക്. ഇത്രയും സാധനങ്ങളാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2 മൊബൈൽ ഹോൾഡറും കൂടെ കിട്ടിയിട്ടുണ്ട്, 2 എണ്ണത്തിൻ്റെയും കൂടെ. ഇപ്പം ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഓക്കെ, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത്. വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 350-400 ഉള്ളിലായിട്ടാണ് തോന്നുന്നതിന് റൈറ്റ് വരുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, അപ്പം എന്തായാലും ഇതിൻ്റെ ഹൈറ്റും കൂടെ ഞാൻ കാണിച്ചു തന്നിട്ട് നമുക്ക് വീഡിയോ ഹൈറ്റ് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ 1, 2, 2 എണ്ണം കേട്ടോ. ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഇവിടെ ലൂസാക്കി. ഹൈറ്റ് ഉണ്ട്, ഏകദേശം അതിൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഹൈറ്റിൻ്റെ കാര്യത്തിൽ സെറ്റാണ്, നല്ല ഹൈറ്റ് ഉണ്ട്. പക്ഷെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 400 രൂപേൻ്റെ ഉള്ളിലുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരക്കേടില്ല, നമുക്ക് നല്ല രീതിക്കൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് കാലമൊക്കെ കിട്ടുന്നൊരു പ്രോഡക്റ്റ് തന്നെയാണ്. എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. 2 എണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം പറയാനെന്ന് വെച്ചാൽ, ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടില്ലേ, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ട്രൈപോഡിൽ ഹോൾ ചെയ്തിട്ട് ലൈറ്റും അംബ്രലയും വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു മൗണ്ട്, അതായത് നമ്മുടെ ലൈറ്റ് മൗണ്ട് ചെയ്യാനുള്ള മൗണ്ട്, E27 എന്ന് പറയുന്ന ഒരു മൗണ്ടാണ്. അപ്പോൾ ഈ ഒരു E27 മൗണ്ട് ആയിരിക്കില്ല നമ്മുടെ കയ്യിലുള്ള ബൾബ് മിക്കവാറും B22 മൗണ്ടുള്ള ബൾബായിരിക്കും. അപ്പോൾ നമുക്ക് E27 to B22 എന്ന് പറയുന്ന ഒരു കൺവെർട്ടർ ആവശ്യമായിട്ട് വരും. അപ്പം ആ ഒരു കൺവെർട്ടർ ഞാൻ ജസ്റ്റ് കാണിച്ചിരാം. കണ്ടാ, ഇതാണ് അതിൻ്റെ പുറം ഭാഗം, ഉൾഭാഗം നമ്മുടെ B22. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് എന്തായാലും നിങ്ങൾക്ക് ആവശ്യം വരും, ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെച്ചാൽ, ഈ ഒരു സാധനം ഒരു കാരണവശാലും നിങ്ങൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. കാരണം ഓൺലൈനിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വില ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് 100, 150, 200 ഒക്കെ വിലയാണ് ഇതിനുള്ളത്. എന്നാൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക്സ് ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ ചോദിച്ചാൽ മിക്കവാറും ഈ ഒരു സാധനം ഉണ്ടാവും. അപ്പം ഇതിൻ്റെ വില വെറും 50 രൂപ, 40-50 രൂപക്കുള്ളിൽ നിങ്ങൾക്ക് ഷോപ്പിൽ നാട്ടിലെ ഷോപ്പിൽ നിന്ന് കിട്ടും. ഓൺലൈൻ എടുക്കുകയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഒരു 150 രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. അതുപോലെ ഞാൻ നേരത്തെ ലൈറ്റ് ഹോൾഡർ കാണിച്ചതും ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഈ ഒരു സാധനമാണ്, അതായത് നമ്മുടെ മൊബൈൽ ഹോൾഡർ. കാണുമ്പോൾ വലിയ ക്വാളിറ്റി ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം നല്ല സെറ്റായിട്ട് തന്നെ ഫോണൊക്കെ ഇതിൽ നിൽക്കുന്നുണ്ട്. ഇതുപോലത്തെ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു അടിപൊളി പർച്ചേസ് ആയിട്ട് തോന്നി. വലിയ വിഷയമൊന്നുമില്ല, എൻ്റെ പൈസക്ക് ഉള്ള മുതലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മളിവിടെ അല്ലാണ്ട് യൂസ് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ ഗാഡ്ജറ്റുകളുടെയും ലിങ്കുകൾ, അത് നിങ്ങൾക്ക് വാങ്ങാനുള്ള ലിങ്കുകൾ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യും. ഒരു പ്രോഡക്റ്റുകൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റിവ്യൂ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നമ്മൾ ഇത്രയും കാലം ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഒരു DIY ലൈറ്റിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അതിൽ നിന്നൊരു ചെറിയ മാറ്റം വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇതുപോലെ കുറച്ചൊരു ചെറിയൊരു അപ്ഡേഷനൊക്കെ നടത്തിയിട്ടുള്ളത്. എൻ്റെ ആ ഒരു DIY സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതെങ്ങനെയായിരുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാവുന്നതാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ. ബൈ ബൈ.